ಪ್ರಿಯ ದೈವ ಜನಮೆ, അമ്മവഴിയേ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര തിരുനാൾ March 25 ആണ് ആഘോഷിക്കുന്നത്. ക്രിസ്മസിന് 9 മാസം മുമ്പ് ആകാൻ വേണ്ടിയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം. യഹൂദ വിശ്വാസമനുസരിച്ച് ലോകസൃഷ്ടി നടന്ന ദിനം നിലവിലുള്ള പഞ്ചാംഗക്രമത്തിലെ March 25 സഭ പരമ്പരാഗതമായി മംഗളവാർത്ത തിരുനാൾ March 25 ആചരിക്കുന്നത്. ക്രിസ്തുവിലൂടെയുള്ള പുതിയ സൃഷ്ടിക്ക് ദൈവം തുടക്കം കുറിച്ച സംഭവം എന്ന നിലയിൽ മംഗളവാർത്ത March 25 ആചരിക്കുന്നത് അർത്ഥവത്താണ്. December 25 നിന്ന് 9 മാസം പിന്നോട്ട് കണക്കൂട്ടി മംഗളവാർത്ത തിരുനാൾ March 25 അനുമാനിച്ചത് ആകാം. ലോകം കാതോർത്തിരുന്ന സദ്വാർത്ത ആദ്യമായി കേട്ടത് മറിയമാണ്. രക്ഷകൻ വരുന്നു എന്നതാണ് സദ്വാർത്ത. സുവിശേഷം എന്നതിന്റെ മറ്റൊരു പേരാണ് മംഗളവാർത്ത എന്നത്. സാരസംഗ്രഹവും രക്ഷകൻ വന്നു എന്ന സത്യമാണ്. ഭൗമിക പ്രതിസായിൽ വച്ച് ആദ്യ മനുഷ്യനോട് ദൈവം ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന തിരുനാളാണ് അത്. പഴയ നിയമത്തിലെ പിതാക്കന്മാരും പ്രവാചകന്മാരും ഇസ്രായേൽ ജനത മുഴുവനും ലോകരക്ഷകന്റെ വരവിനെ ആവേശത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ പ്രതീക്ഷയും പ്രത്യാശയും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനിൽ പരിപൂർണമായി നിലയുറപ്പിച്ചിരുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ പറ്റിയുള്ള ഓർമ്മ അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ക്ലേശങ്ങളും ധീരതയോടെ സഹിക്കുന്നതിന് ആവശ്യമായ ശക്തിയും ധൈര്യവും അവർക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു. ലോകരക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മനുഷ്യവർഗത്തിന്റെ നീണ്ട കാത്തിരിപ്പ് ഒടുവിൽ അവസാനിച്ചു. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തോടുകൂടി മനുഷ്യന്റെ മേൽ രക്ഷയുടെ ഒരു പുതിയ യുഗം ഉദയം ചെയ്തു. കാലത്തിന്റെ തികവിൽ ദൈവം തന്റെ പ്രധാന ദൂതനെ ഒരു സന്ദേശവുമായി ഭൂമിയിലേക്ക് അയച്ചു. ഗബ്രിയേൽ ദൂതൻ നസ്രത്തിൽ വന്ന് ദൈവമാതാവാകാനായി തെരഞ്ഞെടുത്തിരുന്ന ആ പരിശുദ്ധ കന്യകയുടെ ഉന്നത പദവിക്ക് അനുസൃതമായ വിധത്തിൽ അവളെ വണങ്ങി. അതിനുശേഷം ഭക്തിയോടും ആദരവോടും കൂടി അവളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ. ഇത്ര ബഹുമാനപരമായ ഒരു അഭിവാദനം ദൈവദൂതനിൽ നിന്നും മറ്റാർക്കും ലഭിച്ചിട്ടില്ല. അഭിവാദനത്തിനു ശേഷം ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിക്കുന്ന പുത്രനായ ദൈവത്തിന്റെ മാതാവാകുന്നതിന് നിത്യകാലം മുതലേ ദൈവം അങ്ങയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിനുവേണ്ടി വരപ്രസാദങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് അവിടുന്ന് അങ്ങയെ നിറച്ചിരിക്കുകയാണ്. വിശുദ്ധിയും പുണ്യവും കൊണ്ട് അങ്ങയെ കിരീടമണിയിച്ചിരിക്കുകയാണ്. മാലാഖമാരായ ഞങ്ങളെക്കാൾ ഉന്നതമായി ദൈവം അങ്ങയെ ഉയർത്തിയിരിക്കുകയാണ്. ദൈവമാതാവാകാമെന്നുള്ള അങ്ങയുടെ മനസ്സമ്മതം വാങ്ങിക്കൊണ്ട് ചെല്ലാനായി അങ്ങയുടെ പക്കൽ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. നന്മ നിറഞ്ഞവൾ മംഗളവാർത്ത വിവരണത്തിലെ കേന്ദ്ര കഥാപാത്രം മാലാഖയല്ല, മറിയമാണ്. സ്വർഗദൂതൻ മറിയത്തെ വണങ്ങി അവളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. അവളുടെ സമ്മതത്തിനായി കാതോർത്ത് നിൽക്കുന്നതായാണ് സുവിശേഷകൻ വിവരിക്കുന്നത്. സക്കറിയായുടെ സംശയത്തിന്
ഊമനായിത്തീരും എന്ന ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന ദൂതൻ മറിയത്തിന്റെ സംശയ ദൂരീകരണത്തിനായി എലിസബത്തിന്റെ ഗർഭധാരണ വാർത്ത തെളിവായി നൽകുകയാണ് ചെയ്യുന്നത്. സക്കറിയയേക്കാൾ ശ്രേഷ്ഠതയും ആധികാരികതയും മറിയത്തിനുണ്ടെന്ന് വിവരങ്ങളുടെ താരതമ്യത്തിലൂടെ വ്യക്തമാകും. ദൂതന്റെ അഭിവാദ്യ വചനം വ്യാഖ്യാനം അർഹിക്കുന്നതാണ്. നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് പലപ്പോഴും ഈ വചനം വിവർത്തനം ചെയ്യുന്നത്. കായിറെ എന്ന ഗ്രീക്ക് പദമാണ് സ്വസ്തി എന്ന് വിവർത്തനം ചെയ്തിരിക്കുകയാണ്. ഗ്രീക്ക് ഭാഷയിലെ സാധാരണ അഭിവാദന പദമാണിത്. ഇംഗ്ലീഷിൽ ഹലോ എന്ന് പറയുന്നതിനു പകരം എന്നാൽ ഈ പദത്തിന്റെ വാച്യാർത്ഥം ആനന്ദിക്കുക എന്നതാണ്. ഗ്രീക്ക് പഴയ നിയമത്തിൽ 80-ലേറെ തവണ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് 4:31 ഈജിപ്തിലെ തന്റെ ജനത്തിന്റെ സങ്കടം കണ്ട് അവരെ ദൈവം സന്ദർശിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാകും. മഹാജ്ഞാനിയായ പുത്രനെ ലഭിച്ചതിലുള്ള ദാവീദിന്റെ സന്തോഷം പ്രകടിപ്പിക്കുവാനും ഏശയ്യ 66:7 സിയോന്റെ മക്കൾ കൈവരിക്കുവാനുമുള്ള രക്ഷയെ കുറിച്ച് സന്തോഷിക്കുവാനുമുള്ള ആഹ്വാനവുമായിട്ടാണ് ഈ ക്രിയ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം മനുഷ്യകുലത്തിന് യേശുവിലൂടെ നൽകുന്ന രക്ഷയിൽ സന്തോഷിക്കുവാനുള്ള ക്ഷണമായി ഈ അഭിവാദന ക്രിയയെ മനസ്സിലാക്കാം. മാലാഖിയുടെ അറിയിപ്പിന് മംഗളവാർത്ത എന്ന പേര് ലഭിക്കുവാനുള്ള കാരണവും ഈ ക്രിയാരൂപമാണെന്ന് ഓർക്കുക. മറിയത്തെ സിയോൻ പുത്രി ഇസ്രയേൽ ആയി വ്യാഖ്യാനിക്കാൻ ഒരു താരതമ്യ പഠനം ഒരു പരിധിവരെ സഹായകമാകുമെങ്കിലും മറിയത്തിന്റെ സ്ഥാനം സിയോൻ പുത്രിയുടേതിൽ ഏറെ ഉന്നതമാണ് സുവിശേഷകൻ സമർത്ഥിക്കുന്നു. കാരണം അവളുടെ ഉദരത്തിൽ സർവേശ്വരപുത്രൻ ജനിക്കുന്നു. അത്യുന്നതന്റെ ശക്തി നിനമേൽ ആവശ്യിക്കും എന്നർത്ഥത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ക്രിയാരൂപം പഴയ നിയമത്തിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. വാഗ്ദാന പേടകം ഉൾക്കൊള്ളുന്ന കൃപാസനത്തിനുമേൽ കെരൂബുകൾ നിഴൽ വീഴ്ത്തുന്നതിനെ സൂചിപ്പിക്കാനാണ്. ദൈവമഹത്വം കുടികൊള്ളുന്ന വാഗ്ദാന പേടകമായി രക്ഷകന്റെ അമ്മയെ ലൂക്കാസ് സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ് എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറിയത്തെ വാഗ്ദാന പേടകത്തേക്കാൾ ശ്രേഷ്ഠയായിട്ടാണ് മാലാഖ വിശേഷിപ്പിക്കുന്നത്. കാരണം വാഗ്ദാന പേടകത്തിനുമേൽ കേവലം കെരൂബുകൾ നിഴൽ വീഴ്ത്തിയിരുന്നെങ്കിൽ മറിയത്തിൽ ആവശ്യിക്കുന്നത് കെരൂബുകളുടെ നിഴലല്ല, അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവാണ്. ചുരുക്കത്തിൽ മറിയത്തിന്റെ മഹോന്നത സ്ഥാനം ലോക ചരിത്രത്തിൽ ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ടാണ് ലൂക്ക മംഗളവാർത്ത വിവരണം നടത്തുന്നത്. മാലാഖിയുടെ അരുളപ്പാട് മറിയത്തെ അസ്വസ്ഥയാക്കി. വിവാഹത്തോടനുബന്ധിച്ച് ദുഷാരൂപികൾ സ്ത്രീകളുടെ മേൽ അനുരക്തയായി വരുമെന്നും അവർ ഭർത്താക്കന്മാരെ കൊല്ലുമെന്നുമുള്ള ഐതിഹ്യം യഹൂദരുടെ ഇടയിൽ പ്രചുര പ്രചാരം നേടിയിരുന്നു. തോബിയാസിന്റെ ഭാര്യയായി തീർന്ന സാറായിയുടെ മേൽ അനുരക്തനായ ദുഷ്ടാരൂപി അവളുടെ 7 ഭർത്താക്കന്മാരെ വധിച്ച കഥ തോബിത്തിന്റെ പുസ്തകത്തിലുണ്ടല്ലോ. വിവാഹ വാഗ്ദാനം ചെയ്ത മറിയത്തിന്റെ പക്കൽ വന്ന മാലാഖെ ദുഷ്ടാരൂപിയായി തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് മറിയം അസ്വസ്ഥയായത് എന്നതാണ് ഭൂരിപക്ഷം ബൈബിൾ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ കേവലം അന്ധവിശ്വാസത്തിനപ്പുറം ആഴമേറിയ അർത്ഥതലങ്ങൾ മറിയത്തിന്റെ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ കണ്ടെത്താനാവും. ദൈവിക വെളിപാടുകൾ സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് സഹനങ്ങളുടെ കടലിലേക്ക് ചാടുക എന്നത് തന്നെയാണ്.
ദൈവമാതാവാകുവാനുള്ള ക്ഷണത്തിന് സമ്മതം മൂളിയ നിമിഷം മുതൽ മറിയത്തിന്റെ ജീവിതം വ്യാകുലങ്ങളുടെ 7 സമുദ്രങ്ങൾ താണ്ടാനുള്ള പരിശ്രമമായിരുന്നു. ഭർത്താവിനാൽ തെറ്റിദ്ധരിക്കപ്പെടുക, കഴിഞ്ഞോൽപുത്രന് പുൽത്തൊഴുത്ത് ഇറ്റില്ലമാക്കുക, അകാലത്തിൽ വിധവയാകുക, പ്രിയപുത്രന്റെ കുരിശു മരണത്തിന് മൂകസാക്ഷിയാകുക, ആ സങ്കട കടലിന്റെ ആഴം അളക്കാൻ ആർക്കാണ് കഴിയുക? അവൾ അസ്വസ്ഥയായത് കാരണം കൂടാതെ ആയിരുന്നില്ല എന്ന് സാരം. ഓരോ ദൈവ വിളിയും അസ്വസ്ഥരാകുവാനുള്ള വിളി കൂടെയാണ്. ആരോഗ്യവതികളും സൗന്ദര്യധാമങ്ങളുമായിരുന്ന കൊച്ചു ത്രേസ്യായും അൽഫോൻസാമയും ദൈവ വിളി കിട്ടിയ നാളു മുതൽ സഹനത്തിന്റെ തീച്ചുളയിൽ ഉരുകി. ദൈവ വിളി സമ്മാനിച്ച അസ്വസ്ഥതയെ ദൈവഹിതമാക്കി സന്തോഷപൂർവം സ്വീകരിച്ചപ്പോൾ അവർ വിശുദ്ധരായി. എന്നാൽ ദൈവ വിളിയുടെ വഴിയിലെ അസ്വസ്ഥതകളെ മനുഷ്യാവകാശ ലംഘന ആയി ചിത്രീകരിച്ച് മാധ്യമങ്ങളിൽ വാർത്ത സൃഷ്ടിക്കുന്ന സമർപ്പിതരുടെ കാലമാണിത്. സമർപ്പിത ജീവിതത്തിൽ മാത്രമല്ല, കുടുംബജീവിതത്തിലേക്കുള്ള വിളിയും അസ്വസ്ഥതയുടെ കുരിശ് ചുമക്കാനുള്ള വിളിയാണ്. ജീവിത പങ്കാളിയുടെ രോഗമാകാം, കുറവുകളാകാം, മദ്യപാനമാകാം, മക്കളെക്കുറിച്ചുള്ള പരിവേദനങ്ങൾ ആകാം, അസ്വസ്ഥരാകുവാനുള്ള വിളിയാണ് ഇത്. ഈ അസ്വസ്ഥതയുടെ കുരിശ് രക്ഷാകരമാണ്. സകല തലമുറകളും പ്രകീർത്തിക്കുന്ന അമ്മയായി മറിയം മാറിയത് വ്യാകുല സമുദ്രങ്ങൾ നീന്തിക്കടന്നപ്പോഴാണ്. ദൈവം മറിയത്തെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുന്നു. എന്നാൽ അവൾ മാതാപിതാക്കൾ മരിച്ച അനാഥയായവളും ദരിദ്രയും ആയിരുന്നു. സൌഭാഗ്യകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സമ്പത്തോ സ്ഥാനമാനങ്ങളോ അധികാരമോ ഒന്നും അവൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നില്ല. നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നവനെ കൃപയുള്ളവനായും സങ്കടത്തിന്റെ നടുക്കടലിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പ്രാരാബ്ധക്കാരനെ ഭാഗ്യദോഷിയായും വിലയിരുത്തുന്നതാണ് സാമാന്യ മതം. എന്നാൽ എളിയവളും നിസ്സാരയുമായ മറിയത്തെ അഭിവാദനം ചെയ്യുക വഴി കൃപയെ ഭൗതിക നേട്ടങ്ങളുടെ മാനദണ്ഡം കൊണ്ട് അളക്കരുതെന്ന് സുവിശേഷകൻ പറഞ്ഞു തരുന്നു. സഹനവും ദൈവാനുഗ്രഹമാണ്. പലപ്പോഴും സന്തോഷങ്ങളെക്കാൾ ഏറെ ശ്രേഷ്ഠമായ ദൈവാനുഗ്രഹം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൂതൻ ഇത് പറയുന്നത് ഒരു കന്യകയോടാണ്. മറിയത്തിന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടേയുള്ളൂ. വിവാഹത്തിനു ശേഷം സംഭവിക്കുമെന്ന രീതിയിലല്ല ദൂതൻ അവളോട് ഇത് പറയുന്നത്. അബ്രാഹത്തോട് അടുത്ത വസന്തത്തിൽ ഞാൻ തിരികെ വരുമ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു പുത്രനുണ്ടാകുമെന്ന് ദൂതൻ പറഞ്ഞത് അവരുടെ വിവാഹത്തിന്റെ പല വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷമാണ്. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിനക്ക് ഒരു പുത്രൻ ജനിക്കും എന്ന് സാംസന്റെ അമ്മയോട് ദൂതൻ പറഞ്ഞതും വിവാഹത്തിനു ശേഷമാണ്. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും എന്ന വിവരം ദൂതൻ വാർദ്ധക്യകാലത്തെത്തിയ സക്കറിയ പുരോഹിതനെ അറിയിച്ചതും വിവാഹജീവിതം നയിക്കുന്നതിന് ഇടയിലാണ്. എന്നാൽ മറിയത്തിന്റെ അടുക്കൽ ദൂതൻ സന്ദേശം കൈമാറുമ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കന്യകയായി തന്നെ അവൾ പുത്രനെ ഗർഭം ധരിക്കുമെന്നാണ് ദൂതന്റെ വാഗ്ദാനം. നീ അവന് യേശു എന്ന പേര് ഇടണം. ജനിക്കാൻ പോകുന്ന ശിശുവിന്റെ പേരുപോലും സ്വർഗത്തിൽ നിന്നുള്ള തിരുവചനം അനുസരിച്ചാണ് നൽകേണ്ടതെന്ന് ദൂതൻ
മറിയത്തെ അറിയിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ താളുകളിൽ മനുഷ്യനെ പൂഴിയിൽ നിന്ന് മെനഞ്ഞതുകൊണ്ട് അവന്റെ പേര് അതേ അർത്ഥം വരുന്ന ആദം എന്നായിത്തീർന്നു. എന്നാൽ പിന്നീട് ആദി മാതാപിതാക്കളായ ആദത്തിനും ഹവായിക്കും ജനിക്കുന്ന കായൻ മുതൽ നോഹ വരെയുള്ളവരുടെയും പേരുകൾ അവരവരുടെ മാതാപിതാക്കൾ തന്നെയാണ് നൽകിയത്. ഓരോ പേരിനും അതാത് സാഹചര്യമനുസരിച്ചിട്ടുള്ള അർത്ഥങ്ങൾ ലഭിക്കുന്നു. തന്നെയുമല്ല, അവരുടെ ജീവിതങ്ങളും പേരിന് സദൃശമുള്ളതായിരുന്നു. തേരഹ് പുത്രനെ വിളിച്ചത് പിതാവ്, ഉന്നതൻ എന്നീ അർത്ഥങ്ങൾ വരുന്ന അബ്രഹാം എന്നായിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് യാത്ര ആരംഭിച്ച അയാളുടെ വിശ്വാസ ജീവിതവും സമർപ്പണവും മനസ്സിലാക്കിയ ദൈവം അവന്റെ പേര് മാറ്റാൻ തീരുമാനിച്ചു. ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. അതുപോലെ സാറായിയെ സാറ രാജ്ഞി എന്ന പേര് മാറ്റി വിളിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും പേര് മാറ്റുന്നതിലൂടെ അവരിൽ രൂപപ്പെടേണ്ടതായ പുതുജീവിതമാകണം ദൈവം ആഗ്രഹിക്കുന്നത്. വാർദ്ധക്യത്തിൽ എത്തിയ അബ്രഹാമിനും സാറായിക്കും ജനിക്കാൻ പോകുന്ന മകന് ഇസ്ഹാക്ക് അവൻ ചിരിച്ചു എന്ന പേര് ദൈവം തന്നെ തീരുമാനിച്ചു. കാരണം അബ്രഹാം ചിരിച്ചു. കേൾക്കുന്നവരൊക്കെ ചിരിക്കും. മറ്റൊരു കാരണവും ഉണ്ടാകും. ബൈബിൾ വ്യാഖ്യാതാക്കൾ ഇസ്ഹാക്കിനെ യേശു ക്രിസ്തുവിന്റെ പ്രതീകമായി ഉയർത്തി കാണിക്കാറുണ്ട്. പിതാവുമത്ത് മോറിയ മലയിലേക്ക് ബലിയർപ്പണത്തിനായി പോകുന്ന വേളയിൽ ബലിക്കുള്ള കുഞ്ഞാടായി അവൻ മാറ്റപ്പെടുന്ന സംഭവമുണ്ട്. എന്നാൽ ഇസ്ഹാക്കിന്റെ ബലി നടക്കുന്നില്ല. മുൾച്ചെടിയിൽ ഉടക്കിക്കിടക്കുന്ന കുഞ്ഞാടിനെയാണ് അവന് പകരം ബലി നൽകുന്നത്. ആ കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്ന് പണ്ഡിതർ വിശ്വസിക്കുന്നു. ഇതും ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നു എന്ന് നമുക്ക് കരുതാം. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ ഈശോയുടെ മംഗളവാർത്ത തിരുനാള് ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ഒരു രക്ഷനെ ലഭിക്കുന്നു. കർത്താവായ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധ അമ്മ, നമ്മുടെ അമ്മ, അതിനായിട്ട് വഴിയൊരുക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. Jesus.
തന്നെയേ അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ അങ്ങേ തന്നെയേ അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ അന്യഗൃഹത്തിൽ ഒരായിരം നാൾ വാഴ്വതേക്കാളെത്ര മൂതമേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന കരങ്ങൾ ഉയർത്തിക്കല്ല നമുക്ക് താവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രമേശുവേ നന്ദി നന്ദി കഥാവേ സ്തോത്രം കഥാവേ കഥാവി അങ്ങേക്കു മഹത്വം അങ്ങേക്ക് ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി കഥാവേ സ്തോത്രം കഥാവേ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്നൊന്നും അങ്ങേക്ക് സ്തുതിയും ആരാധനയും പുകയും എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഹല്ലേലൂയ 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 വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എന്റെ ഓഹരി, അവിടുന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. നമുക്ക് സന്തോഷത്തോടെ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഓരോ പ്രഭാതത്തിലും നമുക്ക് ലഭിക്കുന്ന ആ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രമേശുവേ നന്ദി നന്ദി കർത്താവേ സ്തോത്രം കർത്താവേ കർത്താവേ അങ്ങേക്കു മഹത്വം അങ്ങേക്ക് ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തിന് നമുക്ക് ഒരു സ്തുതിപ്പിന്റെ ഗാനം ആലപിക്കാം. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളെയോ പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളെയോ പാടുക നീ എന്നും മനമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ആശീർവദിച്ചനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൂരെ ആയിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വം എല്ലാവരിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ തിരുക്കുമാൻ ഞങ്ങൾക്ക് വാങ്ങി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവ ഈശോയെ എന്നും അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും അങ്ങനെ കാരുണ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും അങ്ങനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കഥാവെ അങ്ങ് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവിത സംഘർഷങ്ങളിലും അങ്ങനെ ദിവ്യ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവ ഈശോയെ ചില പ്രശ്നങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുവാൻ സാധിക്കാത്ത
വിധത്തിലാണ്. അതിൽ നിന്നൊക്കെ മോചനം നൽകി അങ്ങനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കെതിരായിട്ട് കൊടുത്തിട്ടുള്ള കോടതി കേസുകളൊക്കെ അതിൽ നിന്നൊക്കെ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തിന്റെ ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എന്റെ ഈശോയെ, അവർക്ക് നല്ല ആരോഗ്യവും ശക്തിയും കരുത്തും എല്ലാം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങ് ആശീർവദിക്കണമേ. അവർക്ക് നന്നായിട്ട് പഠിച്ച് ജീവിതത്തിൽ ഉയരുവാനായിട്ടുള്ള കൃപാവരം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ആ രോഗികളായിട്ടുള്ള എല്ലാവരെയും അങ്ങനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്റെ ഈശോയെ, അവരുടെ രോഗാവസ്ഥയിലേക്ക് അങ്ങ് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ, മോചനം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഉച്ചുമുതലുള്ള കാൽ വരെയുള്ള ശരീരഭാഗങ്ങൾ അങ്ങനെ തൃക്കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവെ, എല്ലാ വേദനകളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗാണുക്കൾ ഏതെങ്കിലും വിധത്തിലുള്ള ശരീരത്തിലുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം നൽകി അനുഗ്രഹിക്കണമേ. അതൊക്കെ നിർജ്ജീവമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് മോചനം നൽകി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെങ്കിൽ അവർക്ക് മോചനം നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെന്നും അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിക്കേണ്ട കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, സ്തോത്രം, സ്തോത്രം. ദേവപുത്രനായ യേശുവേ, ഞങ്ങൾ കരയണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ പറവൂർ അയ്യമ്മ സ്നാന ഭവനിൽ ആഴ്ചകൾ തോറും ധ്യാനങ്ങൾ നടക്കും. ആലപ്പുഴയിൽ നിന്നും കൊല്ലം റൂട്ടിൽ നാഷണൽ ഹൈവേയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അയ്യമ്മ സ്നാന ഭവനിൽ എത്തിച്ചേരാം. അവിടെ വന്ന് നിങ്ങൾക്കേവർക്കും ധ്യാനങ്ങൾ സംബന്ധിക്കാം. അയ്യമ്മ സ്വാമിയോട് പ്രാർത്ഥിക്കുവാനായിട്ട് അനേകര് അയ്യമ്മ സ്നാന ഭവനത്തിൽ കടന്നു വരുന്നു. അയ്യമ്മ സമയിൽ നിന്ന് നിങ്ങൾക്ക് ഏറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾക്കും അയ്യമ്മസിലേക്ക് വരാം. സ്വാഗതം.